ശരി ദിലീപ് കാണാം. ഇവരുമായിട്ട് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാം. ഓക്കേ സർ. അച്ചുട്ട, മാർക്കറ്റിംഗ് ടീമുമായുള്ള മീറ്റിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഐഡിയ ഉള്ള കുട്ടിയാ ശ്രേയമോള്, അവളത് നന്നായി മാനേജ് ചെയ്തു. ഹലോ അച്ചോട്ട, ഞാൻ ശരത്താ. ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു. എന്തായി മോനെ? കാർഡ് റെഡിയായിച്ചോട്ടാ. ഞാൻ അങ്ങോട്ട് വരാൻ ശരത്തെ. ഭദ്രയുടെ കല്യാണക്കുറി റെഡിയായി, ഞാനൊന്ന് പോയിട്ട് വരാം. അച്ചോട്ടാ, പോ മുന്നേ ശ്രേയ മാഡത്തിനോടൊന്ന് പറഞ്ഞേരെ, എന്തെങ്കിലും അത്യാവശ്യത്തിന് അച്ചോട്ടനെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ. ശരിയാ, ഞാൻ പറഞ്ഞിട്ട് പോകാൻ തില്ല. ശരിടാ, ഞാൻ വിളിക്കാം. മോളെ, ഞാനൊന്ന് പുറത്തേക്ക് പോവുക. എന്താ കാര്യം? എന്റെ മോടെ കല്യാണ കാർഡ് പ്രിന്റ് ചെയ്തത് വാങ്ങാനാ. ഇതൊക്കെ ഓഫീസ് ടൈമിൽ തന്നെ വേണോ? ഒന്നാമത് മാധമ്മയില്ല, അപ്പൊ അച്ചോട്ടിനും കൂടെ ഇറങ്ങിപ്പോയാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും? ഇന്നിനെയും പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല മോളെ, അതുകൊണ്ടാ ഞാൻ. പൊക്കോ, ഇനി ഞാൻ വിട്ടില്ലാന്ന് പറഞ്ഞ് മാധമ്മയുടെ പരാതിയും കൊണ്ട് ചെല്ലണ്ട. ശരി അച്ചോട്ട, ഒന്ന് നിന്നെ. വൈകിട്ട് സൈറ്റിൽ കാണുമല്ലോ അല്ലേ? അച്ചുവേട്ടാ, ഷോപ്പിംഗിന് ഇറങ്ങിയതാണോ? ഭദ്രയുടെ കല്യാണക്കുറി വാങ്ങാൻ വന്നാ മോനെ. ചേച്ചിക്ക് സുഖമല്ലേ? കല്യാണമായ കാര്യം ഞാൻ അറിഞ്ഞു. ഒരു കാര്യം ചെയ്യച്ചോട്ടാ, അത് ഇങ്ങോട്ട് വെച്ചോ, ഞാൻ വീട്ടിലെത്തിക്കാം. ഏയ് വേണ്ട മോനെ, ഞാൻ കൊണ്ടുപോയിക്കോളാം. സാരമില്ല അച്ചുവേട്ടാ, ഇങ്ങോട്ട് വെച്ചോ. വേണ്ടടാ. ഓക്കെ, എന്നാ ഞാൻ പോട്ടെ. മാധവയ്ക്കുള്ള മരുന്നും ഫ്രൂട്ട്സും വാങ്ങാൻ ഇറങ്ങിയതാ. മരുന്നോ? മാധവൻ എന്തു പറ്റി? പനിയല്ലേ, പൊള്ളുന്ന പനി. ഞാൻ മരുന്ന് കൊണ്ട് കൊടുത്ത് അത് കഴിച്ചാലേ പനി കുറയും. ആള് കിടപ്പ. എന്നിട്ടെന്താ ആശുപത്രി പോവാത്തെ? അതിന്റെ ആവശ്യമൊന്നുമില്ലെന്നാ മാധമ്മ പറയുന്നേ. എന്തായാലും അമ്മ മാധമ്മെ എങ്ങോട്ടും വിടാതെ പിടിച്ചു കിടത്തേക്കുക. ശരി അച്ചോട്ടാ, ഞാൻ പെട്ടെന്ന് പോയത് വാങ്ങിച്ച് വീട്ടിലെത്തിക്കാൻ നോക്കട്ടെ. താമസിച്ചാലേ വഴക്ക് കിട്ടും. ശരി മോനെ. പോരാ, ഇത് മുഴുവൻ കുടിക്കണം, ക്ഷീണം മാറണ്ടേ. എന്റെ സീതേജി, ഒരു പനി വന്നു കരുതി ഇത്രയും ശിക്ഷിക്കണോ? മോനെ, നിറയെ വെള്ളം കുടിച്ചാലേ അസുഖം മാറൂ. നല്ല പനിയുണ്ട്, നീ ഇത് മുഴുവൻ കുടിച്ചേ. മാധവ, ഇതിനും വേണോ ഒരു ഭാഗ്യം? വയ്യാതെ കിടക്കുമ്പോ അടുത്തിരുന്ന ഒരാൾ ഇങ്ങനെ ശുശ്രൂഷിക്കാനുണ്ടെങ്കിൽ അസുഖം പെട്ടെന്ന് കുറയും. ഇയ്യുള്ളവനും ഇടയ്ക്ക് അസുഖം വന്ന് കിടന്നിട്ടുണ്ട്. അന്നൊന്നും ഒരു ഗ്ലാസ് വെള്ളം തരാൻ പോലും ഇവിടെ ചിലര് മെനക്കെട്ടിട്ടില്ല. കേട്ടോനെ, ഒരു ജലദോഷം വരുമ്പോ കേറി മൂടി പൊതച്ച് കിടക്കുന്നവർക്ക് ശുശ്രൂഷിക്കാൻ നിന്നാലേ രോഗം കുറയുമല്ല, കൂടുകയേ ഉള്ളൂ. ഇനി മതി, എന്നാ നീ കിടന്നു. പിന്നെ അധികം സംസാരിക്കണ്ട, ഇവിടെ ചിലര് ഇരുന്ന് കേൾക്കാൻ ആളുണ്ടെന്ന് കണ്ടാ പിന്നെ വാ അടക്കില്ല. പറഞ്ഞു കേട്ടല്ലോ. എന്റെ ഭാര്യ ആയതുകൊണ്ട് പറയല്ല മാധവ, ഇത്രയും നല്ലൊരു സഹോദരി ലോകത്ത് വേറെ എവിടെയുണ്ടാവില്ല. അല്ല, താനിത് എവിടെ എഴുന്നേറ്റ് പോവാ? അവിടെ അടങ്ങിക്കിടക്കണോ? ഇല്ലെങ്കിൽ തന്റെ സീതേച്ചി വന്ന് എന്റെ മേക്കെട്ട് കയറും. എത്ര നേരം വെച്ചാ ഇങ്ങനെ കിടക്കുന്ന രാമേട്ട, എന്നാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നോട്ടെ, അപ്പൊ തന്നെ അസുഖം പാതി കുറയും. അയ്യോ, ഞാൻ പോവുകയാണേ, സീത കണ്ടോണ്ട് വന്നാ പറയും ഞാനാ തന്നോട് എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞു തന്ന്. ഏയ്.
അച്ചുവേട്ടനോ, മാധവനെ കാണാത്തോണ്ട് അന്വേഷിച്ചു എന്നാണോ? ഓ, ഇന്നിനി അവനെ നോക്കണ്ട, പനിയാ. ഞാൻ അറിഞ്ഞു. അച്ചുവേട്ടാ, വല്ല ഓഫീസ് കാര്യം സംസാരിക്കാനാണെങ്കിൽ ഇന്ന് അവനെ കാണണ്ട. എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്ന് അറിഞ്ഞ ഇപ്പൊ ചാടി ഇറങ്ങും. അയ്യോ മോളെ, ഞാൻ ഓഫീസുകാരിയായിട്ട് വന്നതല്ല. മാധവൻ സുഖമില്ലാതെ കിടക്കാന്ന് അറിഞ്ഞപ്പോ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി കേറിയതാ. ഇറങ്ങി വരുന്നു. ഇതാ, ഇതുകൊണ്ട് ഓഫീസിൽ വിളിച്ച് പറയാത്ത അച്ചുട്ടാ. ഈ ചേച്ചി ചുമ്മാ അച്ചുട്ടാ, എനിക്കൊരു ക്ഷീണം ഉണ്ടായി എന്നുള്ളത് സത്യം. പക്ഷെ അത് ഭീകര പനിയാണെന്നൊക്കെ പറഞ്ഞ് പിടിച്ചു കിടത്തി കഴിഞ്ഞാ ഞാൻ എന്താ ചെയ്യാ? അല്ല, ക്ഷീണം മാത്രമല്ല, നമുക്കൊന്ന് ആശുപത്രി പോയാലോ? ഈ അച്ചുവേട്ടൻ ചേച്ചിയേക്കാളും കഷ്ടമാണല്ലോ. മിണ്ടാതെ ഒരിടത്ത് അടങ്ങി കിടക്കാൻ പറഞ്ഞിട്ട് കേൾക്കാത്ത ആളാ ഇനി ഡോക്ടറെ കാണാൻ വരാൻ പോകുന്നത്. ഇത് കുടിക്കും. അച്ചുട്ടാ, അധിക നേരം സംസാരിപ്പിക്കരുത് കേട്ടോ. അല്ല, അച്ചുവേട്ടൻ എങ്ങനെ അറിഞ്ഞു ഞാനിവിടെ വീട്ടു തുടങ്ങില്ലാണെന്ന്? തമാശ കള മാധവ, നീ ഇങ്ങോട്ടിരിക്ക. കല്യാണക്കുറി അച്ചടിച്ച് കിട്ടി. അതുമായി ഇറങ്ങിയപ്പോ വിവേകിനെ കണ്ടു. അവനാ പറഞ്ഞ് കാർഡ് റെഡിയായപ്പോ കണ്ട്. നന്നായിട്ടുണ്ട് ചേട്ടാ, ഭദ്രയുടെ ഭാഗ്യം തന്നെയായത്. ഇങ്ങനെ ഒരു ബന്ധം ഒത്തുവരാൻ വേണ്ടിയായിരിക്കും ഇത്രയും നാളും അവളുടെ ജാതകം മറ്റാരുടേതുമായിട്ടും ചേരാതിരുന്നത്. അല്ലേ, ഇനി എന്തൊക്കെയാ ചേട്ടാ ബാക്കിയുള്ള ജോലികൾ? ഏറ്റവും വലിയ ജോലി തുടങ്ങുന്നതേ ഉള്ളൂ, കല്യാണം ക്ഷണിക്കല്. നാളെ തന്നെ ഞാൻ ഇറങ്ങുക. ദൂരേക്കുള്ളവരെ ആദ്യമേ ക്ഷണിക്കണം, പിന്നീട് അങ്ങോട്ട് സമയം കിട്ടില്ല. അത് ശരിയാ ചേട്ടാ. ആ ചേച്ചി, ഭദ്രയുടെ കല്യാണക്കുറി മതി മതി, നീ പോയി ഇത്ര നേരം കിടക്ക്. അപ്പോ ഞാൻ ഇറങ്ങട്ടെ മാധവ. നീ എന്നാലും രണ്ടു ദിവസം റെസ്റ്റ് എടുക്ക്, ഓഫീസിലേക്ക് ഇറങ്ങണ്ട. ഈ സീതയിച്ച് പറയണേ കേട്ടിട്ട് അച്ചുവേട്ടനും തുടങ്ങാതെ. നാളത്തേക്ക് ഞാൻ ഓക്കെ ആയിക്കോളും. വേണ്ട, തൽക്കാലം അവിടെ ശ്രേയമോള് കാര്യങ്ങൾ കൈകാര്യം ചെയ്തോളൂ. ഇന്ന് തന്നെ മാർക്കറ്റിംഗ് ടീമുമായിട്ടുള്ള മീറ്റിംഗ് ശ്രേയമോള് ഗംഭീരമാക്കി. അവള് മിടുക്കിയാ ചോട്ട, കുറച്ചുകൂടി കഴിഞ്ഞാ നമുക്ക് എല്ലാ കാര്യങ്ങളും ധൈര്യമായിട്ട് അവളെ ഏൽപ്പിക്കും. അപ്പോഴേ മാധവ, നാളെയും മറ്റന്നാളെ ഞാൻ ഓഫീസിൽ ഉണ്ടാവില്ലെന്ന് ശ്രേയ വരുമ്പോ ഒന്ന് സൂചിപ്പിച്ചേക്കണം. അത്യാവശ്യം വല്ലതും ഉണ്ടെങ്കിൽ രാവിലെ ഞാനൊന്ന് ഓഫീസിൽ കയറിട്ട് പോകാം. അത് വേണ്ട ചോട്ട, അവള് മാനേജ് ചെയ്തോളും. ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്ന ഓരോന്നും. എന്നാ ശരി മോനെ. ചേച്ചി, അടുത്ത ശനിയാഴ്ച ചേച്ചിക്ക് ക്ലാസ് ഉണ്ട്? ഇല്ല. എന്തേ? നമുക്ക് സിറ്റി വരെ ഒന്ന് പോയാലേ? എനിക്ക് കുറച്ച് ടെക്സ്റ്റ് വാങ്ങാനുണ്ടായിരുന്നു. സെക്കൻഡ് ഹാൻഡ് ബുക്ക് സ്റ്റോളിൽ പോകണം. അവിടെ കിട്ടിയില്ലെങ്കിൽ രണ്ടു മൂന്ന് കടകൾ കയറി ഇറങ്ങേണ്ടി വരും. ചേച്ചിയും കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു കൂട്ടായാണ്. ഞാൻ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചിട്ട് വരാം ബാമേ. ഈ ബുക്ക്സ് നേരത്തെ വാങ്ങേണ്ടിയിരുന്നതാ. സീനിയേഴ്സിന്റെ കയ്യിൽ ഒപ്പിക്കാന്ന് വിചാരിച്ച ഇത്രയും നാൾ കാത്തിരുന്നത്. ഒരു പ്രയോജനം ഉണ്ടായില്ല. അതെന്താ അവരാരും തരാത്തേ? അവരൊക്കെ പഠിച്ചു കഴിഞ്ഞതല്ലേ. ചേച്ചി, ഇതൊക്കെ ഭയങ്കര വിലയുള്ള പുസ്തകങ്ങളാ. ചിലപ്പോ ഭാവിയിൽ ഉപയോഗം വരുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു വെക്കുന്നതാവും. നീ വിഷമിക്കണ്ട, നമുക്ക് ശനിയാഴ്ച പോയി വാങ്ങിക്കാം. ആ പിന്നെ പോകുമ്പോ ഭദ്രേച്ചിയും കൂടെ കൂട്ടാം, നല്ല രസമായിരിക്കും. ഭദ്രേച്ചിയും കൊണ്ടോ? നന്നായിരിക്കും. അല്ലെങ്കിലേ ചേച്ചിക്ക് എപ്പോഴും തിരക്കാം.
ഇപ്പൊ കല്യാണം കൂടെ തീരുമാനിച്ചതോടെ അവസ്ഥ ഞാൻ പറയണ്ടല്ലോ. തിരക്കും കൂടി വെപ്രാളവും കൂടി. അതുകൊണ്ട് ചേച്ചിയും കൊണ്ട് പോകുന്നതിനെ കുറിച്ച് ആലോചിക്കേ വേണ്ട. എന്നാ വാ. നന്നായിട്ടുണ്ട് അച്യുത, നല്ല ഐശ്വര്യമുള്ള കാട്. അല്ലേലും കൂവളശ്ശേരി അച്യുതന്റെ സെലക്ഷൻ മോശമാവൂ. ഒന്നും മിണ്ടാതിരിയടാ, അവള് നിന്നെ കളിയാക്കൂ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാച്ച, കാട് എനിക്ക് ശരിക്കും ഇഷ്ടായി. അപ്പൊ എവിടുന്ന് അച്യുത വിളിച്ചു തുടങ്ങുന്നേ? ആദ്യത്തെ കാർഡ് മാധവന് തന്നെ കൊടുത്തു, ബാക്കിയുള്ളിടത്തേക്ക് രാവിലെ തന്നെ ഞാൻ ഇറങ്ങുക. കായംകുളത്തും മറ്റും പോയി തന്നെ വിളിച്ചേക്കാം. എന്റെ അച്ഛ, ഇപ്പൊ ഇത്രയും ദൂരത്തേക്കൊന്നും ആരും നേരിട്ട് പോയി ക്ഷണിക്കാറില്ല. ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞ പോരെ. പോരാ, പോയി വിളിക്കേണ്ടവരെ പോയി തന്നെ വിളിക്കണം. എന്താ എല്ലാരും കൂടെ ഒരു ചർച്ച? അതെ, നിന്നെ അങ്ങ് കെട്ടിച്ചു വിട്ടാലോ എന്ന് ആലോചിക്കായിരുന്നു. ശല്യം സഹിക്കാൻ വയ്യേ. അത് വേണ്ട, ആദ്യം ഈ വീട്ടില് വലിയ ശല്യം പോട്ടെ, എന്നിട്ട് മതി എന്റെ കാര്യം. ഈ കുട്ടിയോള് ഒരു നല്ല കാര്യം സംസാരിച്ചോണ്ടിരിക്കുന്നതിനിടയില് തല്ലുവാങ്ങും ഭാവേ നീ. ഓ, അപ്പോഴും മുത്തശ്ശിയുടെ തല്ല എനിക്ക് തന്നെ. എന്തേ ഭദ്രക്കുട്ടിയെ തല്ലാൻ ഈ കൈ പൊങ്ങില്ലേ? ഒന്ന് നിർത്തരീ കാന്താരി, എന്നിട്ട് ഇത് നോക്ക്, നിന്റെ ചേച്ചിയുടെ കല്യാണക്കുറി. ഓ, അതായിരുന്നു ചർച്ചാ വിഷയം. നോക്കട്ടെ, ലുക്ക് അത്ര പോര, കുറച്ചുകൂടി അടിപൊളി കാർഡ് എടുക്കണ്ടായിരുന്നു അച്ഛാ. ഡിഡി ഡി, ഇതേ ഒരു സാധാരണ സ്കൂൾ ടീച്ചറിന്റെ കല്യാണക്കുറിയാ, അപ്പൊ ഇത്രയൊക്കെ മതി. ഈ ചേച്ചി, ഞാനൊരു അഭിപ്രായം പറഞ്ഞേ ഉള്ളേ. കൊള്ളാം, ഒരു ഐശ്വര്യൊക്കെ ഉണ്ട്, ഒരു ടീച്ചറിനെ പോലെ. ആ മതി മതി മതി, പോയി കുളിച്ച് പലതും കഴിക്ക്, എന്നിട്ട് വന്നിരുന്ന എല്ലാ കാർഡിലും അഡ്രസ് എഴുതാൻ സഹായിക്കണം. ചെല്ല്. എന്റെ അമ്മേ, ഈ ഭദ്ര ടീച്ചർ, പാവ ഹരിയട്ട്, ഇനി എന്തെല്ലാം അനുഭവിക്കാൻ കിടക്കുന്നു. ഹലോ മാധവൻ, എപ്പടി ഇരിക്കീങ്ക? നാളേക്ക് എത്ര മണിക്ക് വരീങ്ക? അണ്ണാ, അത് പറയാനാ ഞാനിപ്പോ വിളിച്ചത്. നാളത്തെ മീറ്റിംഗ് ഒന്ന് പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റുമോ? അയ്യോ, എന്നെ സോൾറിങ്ങ മാധവൻ, ഏ എന്നാച്ച്? നാളെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലല്ല ഞാൻ, ചെറിയൊരു പനി, അതുകൊണ്ടാ മാറ്റാൻ പറ്റുമെന്ന് ചോദിച്ചത്. ഞാൻ അന്നേക്കേ സൊന്നേനെ, നമ്മളാളെ പോക മുടിയിലാണ് അത് വാങ്ങുക, വേറെ ഒരാൾ റെഡിയാ ഇരിക്കാങ്ക. നാളേക്ക് നിങ്ങ വരലാ കണ്ടിപ്പാ അത് അവങ്ക വാങ്ങിടുവാങ്ക. അപ്പൊ എന്താ ചെയ്യാ? ഇത പാരുങ്ക മാധവൻ, ഇത് ഉങ്ക പ്ലോട്ട്, യാർക്കും നിങ്ങ അത വിട്ടു കൊടുക്ക കൂടാതെ, ഇത് നിങ്ങ കണ്ടിപ്പാ വാങ്ങിത്താ ആകണം. ഓക്കേ അരുണാചല, ഞാൻ എന്തെങ്കിലും വഴി ഉണ്ടാക്കാം, നമ്മൾ ഈ ഡീൽ നാളെ നടത്തിയിരിക്കും പോരെ. അത് പോതും. അപ്പോ എഗ്രിമെന്റ് പേപ്പേഴ്സ്? അതെല്ലാം ഞാൻ അറേഞ്ച് പണിയറേ, നിങ്ങ ടൈമുക്ക് വന്നാ മട്ടും പോതും. അപ്പൊ നാളേക്ക് പാക്കലാം. ഓക്കേ വാ. ഓക്കേ അരുണാചല. ഓക്കേ. എന്റെ മാധവ, നിനക്ക് നാളെ വരെ ഒന്ന് ക്ഷമിച്ചൂടെ, ഇന്നിപ്പോ എന്തിനാ വെറുതെ സ്ട്രെയിൻ ചെയ്യണേ? ഇത്തിരി ഒന്ന് തല നിവർത്താന്നായപ്പോ ജോലി തുടങ്ങിയല്ലേ. ചേച്ചി, ഇത് വളരെ അത്യാവശ്യമായതുകൊണ്ടാ ഇപ്പൊ നോക്കുന്നത്. നാളെ ഒരു പ്രോപ്പർട്ടി ഡീലുണ്ട്, അതിന് കൊണ്ടുപോകാനുള്ളത്. എന്ത് ഡീല്? ഒന്നും വേണ്ട, രണ്ടു ദിവസം അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരുന്നോണം. എന്റെ ചേച്ചി, ഇതിപ്പ കയ്യിന്ന് പോയാ പിന്നെ കിട്ടില്ല. നമ്മുടെ എസ്റ്റേറ്റിനോട് ചേർന്നുള്ള ഒരു ചെറിയ പ്രോപ്പർട്ടി, ഞാൻ മുമ്പ് ചേച്ചിയോട് പറഞ്ഞിട്ടില്ലേ, ഇപ്പൊ പറയുന്ന വിലയ്ക്ക് അത് കിട്ടിയാ നല്ലതാ. ആ പ്രോപ്പർട്ടിയിൽ ഒരു ബിൽഡിംഗ് ഉണ്ട്, അതും നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ എങ്ങനെ നോക്കിയാലും ലാഭ. എനിക്ക് കേക്കണ്ട നിന്റെ ലാഭ കണക്കൊന്നും. നീ ഒരു കാര്യം ചെയ്, അവരോട് ഇങ്ങോട്ട് വരാൻ പറയേ. അതെങ്ങനെ പറ്റും ചേച്ചി? അവരെ മധുരയിൽ വെച്ച് മീറ്റ് ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത്. വൈകിട്ട് അവർക്ക് എവിടെന്നാ ഫ്ലൈറ്റ്? ഈ വൈകിയും വെച്ചോണ്ട് ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് പോവാൻ ഞാൻ സമ്മതിക്കില്ല.
നീ അച്ചുവേട്ടനോട് എങ്ങാനും പോയിട്ട് വരാൻ പറ ചേച്ചി കേട്ടതാണല്ലോ അച്ചുവേട്ടൻ നാളെ കല്യാണം വിളിക്കാൻ തുടങ്ങാണെന്ന് പറഞ്ഞത് അപ്പോ അച്ചുവേട്ടനെ നിർബന്ധിക്കുന്നത് ശരിയല്ല വേറെ ആരെങ്കിലും വിടാന്ന് വെച്ചാ അതും ശരിയാവില്ല സീതേച്ചി നാളെ ഞാൻ ഡ്രൈവ് ചെയ്യില്ല ഡ്രൈവറോട് വരാൻ പറഞ്ഞിട്ടുണ്ട് ഓ അപ്പൊ എല്ലാം പ്ലാൻ ചെയ്ത് കഴിഞ്ഞു ഇനി ഞാനെന്തു പറയാനാ വന്ന് വന്ന് നിനക്ക് തീരെ അനുസരണം ഇല്ലാതായിട്ടുണ്ടോ മാധവ അയ്യോ ഇങ്ങനെ കണ്ണൂരിട്ടിയാലേ ഞാൻ പേടിച്ചു പോകും സീതേച്ചി അല്ലെങ്കിലേ വയ്യാതിരിക്കുക പോടാ നല്ല പ്രായത്തിൽ ഒന്നിനെ കെട്ടിയിരുന്നെങ്കിലേ അവളെ പിടിച്ച പിടിയാൽ ഇവിടെ തന്നെ ഇരുത്തിയേനെ ആ ഇനി പറഞ്ഞിട്ടെന്ത് കാര്യം ഇത്തിരി ചായ കുടിച്ചോട്ടെ എനിക്ക് വേണ്ടി മെനക്കെട് നിന്റെ കല്യാണത്തിന് ഞാൻ ഇതുപോലെ വന്നിരുന്ന് മെനക്കെടാ അയ്യടാ നമുക്ക് കാണാം അച്ഛാ ഈ പറഞ്ഞൊന്നും വിശ്വസിക്കല്ലേ കല്യാണം കഴിഞ്ഞ് പൊടിയും തട്ടി ഒറ്റ പോക്കായിരിക്കും ഭദ്രേച്ചി എന്നിട്ട് വല്ലപ്പോഴും കയറി വന്നിട്ട് പറയും അയ്യോ അച്ഛാ എനിക്ക് ഭയങ്കര തിരക്കായിരുന്നു ഹരിയേട്ടന് ലീവ് ഇല്ലായിരുന്നു എന്നൊക്കെ അതിന് എന്റെ കുട്ടി നാട് വിട്ടൊന്നും പോണില്ലല്ലോ നമ്മുടെ കൺമുന്നിൽ തന്നെ ഇല്ലേ ഇവള് ഞാൻ പറഞ്ഞത് ശരിയാണോ അല്ലേന്ന് നമുക്ക് കാണാലോ അല്ലേ അച്ഛ അല്ല അച്ഛ നമ്മൾ ഈ കാർഡ് നേരിട്ടല്ലേ കൊടുക്കുന്നത് പിന്നെന്തിനാ ഇതില് പേരെഴുതുന്നത് അത് വേണം അതാ അതിന്റെ ഒരു മര്യാദ അച്ഛനോട് പറഞ്ഞതാ മോളെ ദൂരേക്കൊക്കെ ഫോൺ വിളിച്ച് പറഞ്ഞാ മതിയെന്ന് പക്ഷെ കേൾക്കണ്ടേ വേറെ എവിടെ പോയി വിളിച്ചില്ലെങ്കിലും സാരമില്ല സാവിത്രിയുടെ വീട്ടുകാരെ നേരിട്ട് പോയി തന്നെ അറിയിക്കണം അല്ലെങ്കിൽ അവർക്ക് പരാതിയാവും അതെ അതെ മരണം പോലും ഫോണിൽ വിളിച്ചറിയിച്ച വരാൻ കൂട്ടാക്കാത്ത പാർട്ടികളാ ഈ ഓൾഡ് ജനറേഷൻ അച്ഛുത അപ്പൊ നേരിട്ട് പോയി കാല് പിടിച്ച് തന്നെ കല്യാണം ക്ഷണിക്കണം അല്ലെങ്കിൽ അവരൊന്നും വരില്ല ഇവളെ ഞാനിന്ന് മുതിർന്നവരെ കളിയാക്കുന്ന ഒരു കണക്കില്ലേ എന്തും പറയാവുന്നതായിട്ടുണ്ട് ഇപ്പോഴത്തെ പിള്ളേർക്ക് ആ കിട്ടേണ്ടത് കിട്ടിയപ്പോ അവൾക്ക് എല്ലാം മനസ്സിലായി അല്ലേ ഭാമേ മനസ്സിലായി അല്ലെങ്കിലും ഞാൻ മുത്തശ്ശിയോട് പറയാനിരിക്കുവായിരുന്നു കല്യാണം നേരിട്ട് പോയി വിളിക്കുന്നത് തന്നെ നല്ലതെന്ന് അപ്പോ എല്ലാരും ഒന്ന് കാണുകയും ചെയ്യല്ലോ അല്ലേ മുത്തശ്ശി അത് ശരിയാ ഹലോ എന്താടേ ഒരു ഗൗരവം ചേട്ടന്റെ കോള് കാണുമ്പോ ചാടി വീണ് എടുക്കണ്ടേ എന്താ ഗിരി കാര്യം പറ ചുമ്മാ നിന്റെ ശബ്ദം കേൾക്കാൻ വിളിച്ചതാ മിണ്ടി പോകരുത് എന്നെ കോഫി ഷോപ്പിൽ വരാൻ പറഞ്ഞിട്ട് നീ ഇങ്ങോട്ടാ പോയത് എടി ഞാൻ വരാൻ ഇറങ്ങിയതാ അപ്പോഴേ സഖാവ് വിളിക്കുന്നു നീ അത്യാവശ്യമായിട്ടൊന്ന് വാ കാണണോന്ന് അപ്പൊ പിന്നെ പോകാതിരിക്കാൻ പറ്റുമോ എന്നാ പിന്നെ നിനക്കതൊന്ന് വിളിച്ചു പറഞ്ഞുകൂടായിരുന്നോ വിളിച്ചു പറയാൻ തുടങ്ങിയപ്പോഴല്ലേ വേണ്ട വരുന്നു അഞ്ചാറ് കോളുകൾ ചിറന്നു ആ കോളെല്ലാം വിളിച്ചു കഴിഞ്ഞപ്പോ ദേ കിടക്കുന്ന ഫോൺ എന്ത് ചാർജ് തീർന്നു പോയിന്ന് അല്ലെങ്കിൽ എന്റെ മോളെ ഈ ചേട്ടൻ വിളിച്ചു പറയാതിരിക്കോ മതി മതി ഗിരി കഥകളാരും തട്ടുന്നു ഒന്ന് ഹോൾഡ് എന്താ മാതമ്മ ആ മോളെ നാളെ ഞാൻ ഓഫീസിൽ ഉണ്ടാവില്ല ഒരു യാത്രയുണ്ട് എസ്റ്റേറ്റിലോട്ട് അതുകൊണ്ടേ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേൽപ്പിക്കാനാ വന്നത് പറഞ്ഞോ മാതമ്മ ഇൻകം ടാക്സിന്റെയും ഓഡിറ്റിംഗിന്റെയും പേപ്പേഴ്സ് എല്ലാം ഫയൽ ചെയ്ത് വെക്കാൻ ദിലീപിനോട് നീ പറയണം പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നില്ലേ ആ ബില്ല പ്രോജക്റ്റ് അതിന്റെ അഗ്രിമെന്റ് പേപ്പറും റെഡി ആയിരിക്കാൻ അത് നാളെ തന്നെ കളക്ട് ചെയ്യാനും ദിലീപിനോട് പറയണം ഇനിയുള്ളതാണ് ഏറ്റവും പ്രധാനം നമ്മുടെ ലോക്കറിൽ കുറച്ച് ക്യാഷ് ഇരിപ്പുണ്ട് അത് മുഴുവൻ നീ തന്നെ നാളെ അച്ചുവേട്ടനെ ഏൽപ്പിക്കണം അങ്ങനെ നിസ്സാരമായിട്ട് കാണാം ചെറിയ കാര്യമല്ല ഇത് അറിയാം ഞാൻ കറക്റ്റ് ആയിട്ട് ചെയ്തോളാം അപ്പൊ നീ കിടന്നോ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് മാധമ ഹലോ ആ ഞാനിവിടെ ഉണ്ട് ഡേയ് നിന്റെ മാമന് രാത്രി ഉറക്കമൊന്നുമില്ലേ
അങ്ങേര് നാളെ എങ്ങോട്ട് കെട്ടിയെടുക്കാൻ പോണെന്നാ പറഞ്ഞേ? ഗിരി, മാധവയുടെ കാര്യം സംസാരിക്കുമ്പോ മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന് പലവട്ടം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. ഓ ചെമി, ഇനി ഞാൻ ശ്രദ്ധിക്കാൻ ശ്രമിക്കാം. ആ അത് പോട്ടെ. എത്ര ദിവസത്തേക്കാ യാത്ര? ദൂരോട്ടാണോടി? ഞങ്ങളുടെ എസ്റ്റേറ്റില്ലേ, അതിനോട് ചേർന്നുള്ള ഒരു പ്രോപ്പർട്ടി ഡീലിന്. നാളെ തന്നെ ഇങ്ങ് എത്തും. അല്ല, അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് പ്ലാൻ ചെയ്താലോ? എന്ത്? എടി കഴുതേ, കഴുത നിന്റെ മോള്, പ്ലീസ് അച്ഛനെ വിളിക്കല്ലേ. എടി നാളെ നമുക്കൊന്ന് കണ്ടാലോ എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. വിളിച്ചു വരുത്തിട്ട് മുങ്ങാനല്ലേ? ഓ വേണ്ട. ഇല്ലടി, പറ്റിക്കൂല. അങ്ങേരെ പേടിക്കാതെ, അതല്ല അങ്ങേരുടെ ശല്യം ഇല്ലാതെ നിന്നെ കാണാൻ കിട്ടുന്ന ചാൻസ് ഞാൻ മിസ്സാക്കൂ? എന്റെ പൊന്നല്ലേ, വരൂ. ആ നോക്കട്ടെ, പക്ഷെ സമയത്തെത്തില്ലെങ്കിൽ കാത്തു നിൽക്കൊന്നുമില്ല, ഞാനങ്ങ് പോവും. വേണ്ട, കാത്തു നിൽക്കണ്ട, ഞാൻ വന്ന് കാത്തു നിൽക്കും. പിന്നെ വരുമ്പോ നല്ല സ്റ്റൈലായിട്ട് ജീൻസും ടീഷർട്ടും ഇട്ടിട്ട് വരണം, അല്ലാതെ കഞ്ഞി മുക്കി ഖദറും ഇട്ടുണ്ടെങ്കിലും വന്ന എന്റെ സ്വഭാവം മാറും. അതെന്താടി ഖദറിനൊരു കുഴപ്പം? എന്നെ പോലെ കറകളഞ്ഞ രാഷ്ട്രീയക്കാർക്ക് ഒരലങ്കാരമാ ഖദർ. കർണന് കവല കുണ്ടലം പോലെ, കർണന് കവച കുണ്ടലം പോലെ. അതുകൊണ്ട് വേഷം മാറ്റാനൊന്നും പറ്റില്ല. അങ്ങനെയാണോ? അതെ അങ്ങനെയാണ്. ഉറപ്പാണോ? ആണ്. എന്നാ നീ വരണ്ട. വരണ്ടേ? അത് അതങ്ങനെയാ. എന്നാ ശരി, കാണാം. എന്ത് കാണാന്ന്? അല്ല നമുക്ക് ജീൻസിൽ കാണാന്ന്. ഓക്കേ, അപ്പൊ നാളെ കാണാം. ഗുഡ് നൈറ്റ്. വെക്കല്ലേ വെക്കല്ലേ. എന്താടാ എനിക്കൊരു ഒരു ഒരു മതിരൂ ഒന്ന് മതിയോ? കൂടുതലായാലും കുഴപ്പമില്ല. ആണോ?